ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കാലത്തെ കിങ്ങായിരുന്ന ഒരു വണ്ടിയാണ്. അതായത് നമ്മുടെ സ്വന്തം ഹ്യുണ്ടായിയുടെ സാൻട്രോ സിങ് 2007 മോഡൽ ടോപ്പിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പം ചെറുക്കൻ്റെ വിശേഷങ്ങളും കാര്യം കാര്യങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സ്ട്രെയിറ്റ് വേ നമുക്ക് ഇതിൻ്റെ പവർ ട്രെയിൻ ഒന്ന് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഹുഡാണ്. അല്ലെങ്കിലും ഇപ്പോഴത്തെ വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മണ്ടത്തെ വണ്ടികൾക്ക് അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി കൂടുതലാണ്. സോ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ ബേ വന്നിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 1086 സിസി ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന പവർ നോക്കുകയാണെങ്കിൽ 63 BHP 5500 RPMലും അതേപോലെ തന്നെ 89 Nm ടോർക്ക് 3000 RPMലുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു പവർഫുള്ളായിട്ടുള്ള എഞ്ചിനാണ്. അതേപോലെ ഇതിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 13 km/L ആണ് ക്ലെയിം ചെയ്യപ്പെടുന്ന മൈലേജ്. ഓക്കെ, ബോണറ്റ് അങ്ങ് തിരികെ അടച്ചേക്കാം. വണ്ടിയുടെ വീൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വീലിൻ്റെ സൈസ് വന്നിരിക്കുന്നത് 155/70/13 ആണ് വീലിൻ്റെ സൈസ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സുഖത്തെ അപ്സൈസ് ചെയ്യാം, കാരണം ആവശ്യത്തിലധികം സ്ഥലം ഇനിയും കിടപ്പുണ്ട് അതിനകത്ത്. സോ ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള ആ ഒരു ലുക്ക്. ഓക്കെ, ഇതാണ് ഫ്രണ്ടിലെ സീറ്റിൻ്റെ ആ ഒരു ലെഗ് സ്പേസ്. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ബാക്കിലോട്ട് ആക്കിയിട്ടേക്കാണ് ഒരു മീഡിയം റേഞ്ചിൽ കണ്ട, എന്നിട്ടും എനിക്ക് ഇതാണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രൈവർ സൈഡും അതേപോലെ തന്നെയാണ്. പിന്നെ ഡാഷ്ബോർഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള വണ്ടയ്ക്ക് നമുക്ക് സുഖത്തെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാം. അമ്മമാരി ഒരു ഡാഷ്ബോർഡാണ്, ചെറിയൊരു ഗ്ലോ ബോക്സും കൊടുത്തിട്ടുണ്ട്. PVCയുടെ ഒരു സെറ്റുമാണ് അവിടെ. പിന്നെ നമ്മുടെ ACയുടെ കൺട്രോൾസും കാര്യങ്ങളും 12 volt USB ചാർജറും കാര്യങ്ങളും കാണാം. ഒരു 3-spoke ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് അവർ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. മീറ്റർ നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഫ്യുവൽ ഗേജ്, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, സ്പീഡോ മീറ്റർ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വണ്ടിയിൽ അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡോർ പാഡ് സൈഡും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ കാണാം. അതേപോലെ ഇവിടെ ഒരു ചെറിയ ഫാബ്രിക്കിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡിലെ സ്പീക്കേഴ്സ് ഇവിടെ ആയിട്ടാണ് പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്പുറത്തും ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇത്രയാണ് ഫ്രണ്ട് സ്പേസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ബാക്കിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇനി ബാക്കിലത്തെ നോക്കുകയാണെങ്കിൽ ഈ പോക്കറ്റിനകത്ത് നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ സീറ്റ് അത്യാവശ്യം ബാക്കിലോട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. അതേസമയം ആ സീറ്റ് അതിനെക്കാട്ടി കുറച്ചും കൂടി മുന്നോട്ടാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കാണ്ട് അത്യാവശ്യം ലെഗ് സ്പേസും കിട്ടുന്നുണ്ട്. കംഫർട്ടബിളായിട്ടിരുന്ന് യാത്ര ചെയ്ത് പോകാം. ബാക്കിലത്തെ ഡോർ പാനൽസ് അങ്ങനെ തന്നെയാണ്, ഒരു ഫാബ്രിക്കിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ വിൻഡോയുടെ ബട്ടൺ വരുന്നത് വേണ്ട ഇവിടെ ആയിട്ടാണ് കേട്ടോ, വേണ്ട ഇവിടെ. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട്, സെൻറ്ററിലായിട്ട് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ബാക്കിലത്തെ ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്. അന്നത്തെ കാലത്ത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ലക്ഷറിയാണ്. ഗൈസിന് വണ്ടിയുടെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു ബൂട്ട് സ്പേസാണ് കണ്ട. ഒരു സെഡാനെ വെച്ച് നോക്കുമ്പം, സോറി സെഡാൻ അല്ല, ഹാച്ച് ബാഗിനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ബൂട്ട് തന്നെയാണ്. പിന്നെ JBLൻ്റെ 2 സ്പീക്കേഴ്സ് നമ്മുടെ ഒരു ഫ്ലാറ്റ് ബോർഡിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സ്പീക്കേഴ്സിനുള്ള പ്രൊവിഷൻ വരുന്നുണ്ട്, പക്ഷേ അതിനകത്ത് സ്പീക്കേഴ്സ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെയർ വീൽസും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. അതേപോലെ തന്നെ ബാക്കിൽ ഡീഫോഗേഴ്സ് വിത്ത് വൈപ്പർ വരെ വന്നിട്ടുണ്ട്. ഹ്യുണ്ടായി ERX അതൊക്കെ ഷോറൂമിൻ്റെ ബ്രാൻഡിങ് ആണ്. പിന്നെ ഇപ്പുറത്ത് സാൻട്രോ സിങ് X എന്ന് പറയുന്നതാണ് ഈ വണ്ടിയുടെ വേരിയൻറ്റ്. ബാക്കിലത്തെ ടെയിലൈറ്റ് ആണ് എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടത്, കാരണം ഇതിന് 4 ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട് കണ്ട, 4 റൗണ്ട്. അത് എനിക്കെന്തോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഇത് കത്തുന്നൊക്കെ കാണാൻ. എല്ലാം ഹാലജൻ സെറ്റപ്പാണ്, അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റർ, അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ ബൾബ് എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഗിയർ ബോക്സ് വരുന്നത്. ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷൻ പ്ലസ് റിവേഴ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ വണ്ടി ഓൾമോസ്റ്റ് ഒരു 100,000+ kilometer ഓടിയിട്ടുണ്ട്. മേളിലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ കാണാം. കോപ്പാസഞ്ച സൈഡിൽ മിറേഴ്സ് ഉണ്ട്. ഡീഫോഗറിൻ്റെ ബട്ടൺ വേണ്ട ഇവിടെ ആയിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ ഈ ഹോൺ ഈ വണ്ടിയുടെ നൈസാണ് കേട്ടോ. ഈ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് പിടിച്ച് നിൽക്കിയാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഹോൺ കേൾക്കണ്ട. അതേപോലെ തന്നെ പണ്ടത്തെ വണ്ടിയിൽ വന്നിരുന്ന ഒരു ട്രേഡ് മാർക്കായിട്ടുള്ള സാധനമായിരുന്നു സിഗരറ്റ് ആഷ്ട്രേ, അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര് ഗൈസ്. അതേപോലെ തന്നെ ഇത്രയും അടുപ്പിച്ചിട്ടിട്ട് എനിക്ക് ഇനിയും നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്, എന്നിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലച്ചൊക്കെ മാറാറായെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം അത്യാവശ്യം ഒന്ന് ഹാർഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 4 cylinder ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ നല്ല പക്കാ സ്മൂത്ത് ആണ് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഡൗൺ ഇൻ ദി ഫസ്റ്റ് ഗിയർ ആൻഡ് ഓഫ് വി ഗോ. പവർ സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്താണ് കേട്ടോ.
ഡാഷ്ബോർഡൊക്കെ തുറന്ന് കിടന്ന്. 3000 RPM തന്നെ നമുക്ക് ആ ഒരു ടോർക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പുള്ളിങ് നമുക്ക് വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി പുള്ളി നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടി, അതായത് ഒതുങ്ങിയ വണ്ടി, അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു എൻജിൻ. എപ്സിലോൺ സീരീസ് വരുന്ന ഹ്യുണ്ടായിയുടെ എൻജിനാണ് അവർ ഈ വണ്ടിക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നറിയാം. ജെയ്സിക് കാറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. അതിലേക്കും ബൈ.